Hello dear students and friends, ellavarkum easy mark PSC online coaching platform inde biology ude 9th part video class ilekku swagatham. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഭാഗം പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്രദമാകുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കാം. ഓക്കെ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്, ഈസി മാർക്ക് പി എസ് സി ഓൺലൈൻ കോച്ചിംഗ് പ്ലാറ്റ്ഫോം ബയോളജിയിലെ ചില ഭാഗങ്ങളുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ബയോളജിയുടെ 9th പാർട്ട് വീഡിയോ ആണിത്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലായെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കുകൾ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് എടുത്ത് കാണാം. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കുറച്ച് സസ്യകലകളും അതുപോലെ തന്നെ സസ്യ സ്വാദനം എന്താണെന്നും അതുപോലെ തന്നെ നിറങ്ങൾ നൽകുന്ന രാസഘടകങ്ങളുമാണ് നോക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സസ്യകലകളാണ്. നോക്കൂ, ഒന്നാമത്തെ പോയിന്റ്, പുതിയ കോശങ്ങളുടെ രൂപീകരണത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ കലകളാണ് മെരിസ്റ്റമിക കലകൾ. മെരിസ്റ്റമിക കലകളാണ് പുതിയ കോശങ്ങളുടെ രൂപീകരണത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ കലകൾ. സസ്യത്തിൻ്റെ മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ഭാഗമാണ് പാരൻകൈമ. പാരൻകൈമയാണ് സസ്യത്തിൻ്റെ മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ഭാഗം. സസ്യത്തിനെ കാറ്റടിക്കുമ്പോൾ ഒടിയാതെയും മറ്റും സഹായിക്കുന്ന കോശമാണ് കോളൻകൈമ. കോളൻകൈമയാണ് സസ്യത്തിനെ കാറ്റടിക്കുമ്പോൾ ഒടിയാതെയും മറ്റും സഹായിക്കുന്ന സസ്യകോശം. സ്ക്ലീറൻകൈമയാണ് നോക്കുന്നത്. ചെടിയുടെ വളരെ കട്ടിയുള്ള ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ഭാഗം സ്ക്ലീറൻകൈമ. ചെടിയുടെ വളരെ കട്ടിയുള്ള ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ഭാഗം സ്ക്ലീറൻകൈമയാണ്. ഉദാഹരണം, തേങ്ങയുടെ ചിരട്ട. തേങ്ങയുടെ ചിരട്ട സസ്യകലകളിൽ ഏതുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ തേങ്ങയുടെ ചിരട്ട ഏത് സസ്യകല കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. സ്ക്ലീറൻകൈമ കൊണ്ടാണ് തേങ്ങയുടെ ചിരട്ട നിർമ്മിച്ചിരിക്കുന്നത്. സ്ക്ലീറൻകൈമ കോശങ്ങളുടെ കടുപ്പത്തിനു കാരണമായ വസ്തുവാണ് ലിഗ്നിൻ. ലിഗ്നിൻ ആണ് സ്ക്ലീറൻകൈമ കോശങ്ങളുടെ കടുപ്പത്തിനു കാരണമായ വസ്തു. സസ്യത്തിലെ സംവഹന കലകളാണ് സൈലവും ഫ്ലോയവും. സൈലവും ഫ്ലോയവുമാണ് സസ്യത്തിലെ സംവഹന കലകൾ. വേര് വലിച്ചെടുക്കുന്ന ജലം, ലവണങ്ങൾ എന്നിവ ചെടിയുടെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നത് സൈലമാണ്. സൈലമാണ് വേര് വലിച്ചെടുക്കുന്ന ജലം, ലവണങ്ങൾ എന്നിവ സസ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നത്. ഇലകൾ നിർമ്മിക്കുന്ന ആഹാരം ചെടിയുടെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നത് ഫ്ലോയമാണ്, അല്ലെങ്കിൽ ഫ്ലോയം കുയലുകളാണ്. ഫ്ലോയമാണ് ഇലയിൽ നിർമ്മിക്കുന്ന ചെടിയുടെ ആഹാരം ചെടിയുടെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നത്. ഇനി നമ്മൾ സസ്യസേചനമാണ് നോക്കുന്നത്. സസ്യസേചനം അല്ലെങ്കിൽ ട്രാൻസ്പിരേഷനാണ് നോക്കുന്നത്. ബാഷ്പരൂപത്തിൽ സസ്യങ്ങളിൽ നിന്ന് ജലം നഷ്ടപ്പെടുന്ന പ്രക്രിയയാണ് സസ്യസേചനം. സസ്യസേചനം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ, ബാഷ്പരൂപത്തിൽ സസ്യങ്ങളിൽ നിന്ന് ജലം നഷ്ടപ്പെടുന്ന പ്രക്രിയയാണ് സസ്യസേചനം. ഈ സസ്യസേചനം രണ്ട് രീതി നടക്കാറുണ്ട് കേട്ടോ. ഒന്ന് ക്യൂട്ടിക്കൾ വഴിയോ അല്ലെങ്കിൽ ആസ്യരന്ധ്രങ്ങൾ വഴിയോ ആവാം. സസ്യസേചനം രണ്ട് രീതിയിൽ നടക്കാം. ഒന്നെങ്കിൽ ക്യൂട്ടിക്കൾ വഴി അല്ലെങ്കിൽ ആസ്യരന്ധ്രങ്ങൾ വഴിയും നടക്കാറുണ്ട്. ആസ്യരന്ധ്രങ്ങളുടെ പ്രവർത്തനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന അയോണാണ് പൊട്ടാസ്യം. പൊട്ടാസ്യമാണ് ആസ്യരന്ധ്രങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന അയോൺ. ഇലകളുടെ അരികിലുള്ള ജലരന്ധ്രങ്ങൾ വഴി ജലം തുള്ളികളായി നഷ്ടപ്പെടുന്ന രീതിയാണ് ബിന്ദുസ്രാവം. ഗട്ടേഷൻ അല്ലെങ്കിൽ ബിന്ദുസ്രാവമാണ് എങ്ങനെയാണ് ഇലകളുടെ അരികിലുള്ള ജലരന്ധ്രങ്ങൾ വഴി ജലം തുള്ളികളായി നഷ്ടപ്പെടുന്ന രീതിയാണ് ബിന്ദുസ്രാവം അല്ലെങ്കിൽ ഗട്ടേഷനായിട്ട് അറിയപ്പെടുന്നത്. അതിശക്തമായ കാറ്റ് സസ്യസേചന നിരക്ക് കുറക്കുന്നു. അതിശക്തമായ കാറ്റ് സസ്യസേചന നിരക്ക് എന്താ ചെയ്യുന്നത്, കുറക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഭാഗമാണ് നമുക്ക് സസ്യസേചനവുമായി പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ നിറങ്ങൾ നൽകുന്ന രാസഘടകങ്ങളാണ് നോക്കുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് നോക്ക്, ക്യാരറ്റിന് നിറം നൽകുന്ന രാസവസ്തുവാണ് കരോട്ടിൻ. ക്യാരറ്റിന് നിറം നൽകുന്ന രാസവസ്തുവാണ് കരോട്ടിൻ. മഞ്ഞളിന് നിറം നൽകുന്ന രാസവസ്തുവാണ് കുർക്കുമിൻ. മഞ്ഞളിന് മഞ്ഞ നിറം നൽകുന്നത് കുർക്കുമിനാണ്. ഇലകൾ, പൂക്കൾ എന്നിവയ്ക്ക് പർപ്പിൾ നിറം നൽകുന്നത് ആന്തോസയാനിനാണ്. ആന്തോസയാനിനാണ് ഇലകൾ, പൂക്കൾ എന്നിവയ്ക്ക് പർപ്പിൾ നിറം നൽകുന്നത്. ക്യാരറ്റിന് കരോട്ടിൻ, മഞ്ഞളിന് കുർക്കുമിൻ, ഇലകൾ, പൂക്കൾ എന്നിവയ്ക്ക് പർപ്പിൾ നിറം നൽകുന്നത് ആന്തോസയാനിൻ. ബീറ്റ്റൂട്ടിന് നിറം നൽകുന്നത് ബീറ്റാസയാനിൻ. ബീറ്റ്റൂട്ടിന് നിറം നൽകുന്നത് ബീറ്റാസയാനിൻ. കുങ്കുമത്തിന് ആ നിറം നൽകുന്നത് ബിക്സിനാണ്. ബിക്സിനാണ് കുങ്കുമത്തിന് കുങ്കുമത്തിൻ്റെ ആ നിറം നൽകുന്നത്.
തക്കാളിക്കോ? തക്കാളിക്ക് നിറം നൽകുന്നത് ലൈക്കോപ്പിൻ ആണ്. ലൈക്കോപ്പിൻ ആണ് തക്കാളിക്ക് തക്കാളിയുടെ നിറം നൽകുന്നത്. ഇനി നമ്മൾ ബയോളജിയിലെ ചില പിതാക്കന്മാരെയും അവരുടെ ശാഖകളുമാണ് നോക്കുന്നത്. നോക്കാം നമുക്ക് ജീവശാസ്ത്ര ശാഖകൾ പിതാക്കന്മാർ നോക്കാം. ജീവശാസ്ത്രം അല്ലെങ്കിൽ ബയോളജിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിൽ ആണ്. അരിസ്റ്റോട്ടിൽ ആണ് ബയോളജിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. എന്നാൽ ബോട്ടണി അല്ലെങ്കിൽ സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് തിയോഫ്രാസ്റ്റസ് ആണ്. സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ ബോട്ടണിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് തിയോഫ്രാസ്റ്റസ് ആണ്. ജന്തുശാസ്ത്രം അല്ലെങ്കിൽ സുവോളജിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ തന്നെയാണ് ജന്തുശാസ്ത്രം അല്ലെങ്കിൽ സുവോളജിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. അനാട്ടമിയുടെ പിതാവ് അല്ലെങ്കിൽ ശരീരഘടനാശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആൻഡ്രിയസ് വെസേലിയസ് ആണ്. ആൻഡ്രിയസ് വെസേലിയസ് ആണ് അനാട്ടമി അല്ലെങ്കിൽ ശരീരഘടനാശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ് നോക്ക്. സൈറ്റോളജി അല്ലെങ്കിൽ കോശശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് റോബർട്ട് ഹുക്ക് ആണ്. നമുക്കറിയാം കോശങ്ങൾ കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ഹുക്ക് ആണ്. നമുക്കറിയാം മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച അദ്ദേഹമാണെന്നൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ കോശശാസ്ത്രം അല്ലെങ്കിൽ സൈറ്റോളജിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് റോബർട്ട് ഹുക്ക് ആണ്. ജനിതക ശാസ്ത്രം അല്ലെങ്കിൽ ജനറ്റിക്സ് അല്ലെങ്കിൽ ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ഗ്രിഗർ മെൻഡൽ ആണ്. ഗ്രിഗർ മെൻഡൽ ആണ് ജനറ്റിക്സ് അല്ലെങ്കിൽ ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. മൈക്രോബയോളജിയുടെ പിതാവ് ആരാണ്? ലൂയി പാസ്റ്റർ ആണ്. നമുക്കറിയാം പാസ്റ്ററൈസേഷനെ കണ്ടുപിടിച്ചത്, അതുപോലെ തന്നെ പേപ്പട്ടി വിഷബാധക്കെതിരെയുള്ള മരുന്ന് കണ്ടുപിടിച്ചതുകാരാണ് ലൂയി പാസ്റ്റർ എന്ന് നമുക്കറിയാം. അപ്പോൾ പാസ്റ്ററൈസേഷൻ അതുപോലെ തന്നെ മൈക്രോബയോളജി പേപ്പട്ടി വിഷബാധക്കെതിരെയുള്ള മരുന്ന് കണ്ടുപിടിച്ച ആരാ? ലൂയി പാസ്റ്റർ ആണ്. ഓക്കെ, അടുത്ത് നമുക്ക് രോഗപ്രതിരോധ ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് എഡ്വേർഡ് ജെന്നർ ആണ്. നമുക്കറിയാം എഡ്വേർഡ് ജെന്നർ ആണ് രോഗപ്രതിരോധ ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്, ഇത്രയും ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്രദമാകുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഭാഗം പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.